കവിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന റോണക്കിൻ്റെ സന്ദേശം തുടരുകയാണ്. അവിശ്വാസത്തെ തോൽപ്പിച്ച് വിശ്വാസം ഏറ്റെടുത്ത് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനെ കുറിച്ചായിരുന്നു സന്ദേശം. ആ സന്ദേശത്തിലേക്ക് വീണ്ടും പോകാം. ഓ രാജാദി രാജേനും കർത്താദി കർത്തേനും ദേവാദി ദേവനുമേ, ഏ രാജാദി രാജേനും കർത്താദി കർത്തേനും രാജാദി രാജേനും കർത്താദി കർത്തേനും ദേവാദി ദേവനുമേ, രാജാദി രാജേനും കർത്താദി കർത്തേനും ദേവാദി ദേവനുമേ, യേശുവേ യേശുവേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, അങ്ങനെ വാഴ്ത്തിടുമേ, വാഴ്ത്തിക്കോ വാഴ്ത്തിക്കോ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോ, അങ്ങനെ വാഴ്ത്തിടുമേ, യേശുവേ 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 യേശുവേ. വിശ്വസിക്കുന്നുണ്ടോ? രാജാദി രാജേനും കർത്താദി കർത്തേനും ദേവാദി ദേവനുമേ, രാജാദി രാജേനും കർത്താദി കർത്തേനും ദേവാദി ദേവനുമേ, യേശുവേ 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 ഹേ യേശുവേ. ഓ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപം, കരങ്ങൾ അടിച്ചോണ്ട് പാടാവോ. സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ, ഓ നീങ്ങിപ്പോയി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഓ നീങ്ങിപ്പോയി, ഓ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, ഓ സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. About the ministry of Jesus, നിങ്ങൾ യേശു കർത്താവിന്റെ ശുശ്രൂഷയെ നിങ്ങൾ ഒന്ന് നോക്കിയാട്ടെ. The first thing that he did, he could not do anything in his hometown because of the unbelief of the people. യേശു കർത്താവിന്റെ കാലത്ത് തന്നെ യേശു കർത്താവിന്റെ സ്വന്തം നഗരത്തിൽ അവിശ്വാസ നിമിത്തം അധികം കാര്യങ്ങൾ ചെയ്യാൻ യേശുവിന് സാധിച്ചില്ല. He always surrounded with people who was full of belief and faith. അവൻ തന്നെ എപ്പോഴും തൻ കൂടെ കൊണ്ടുനടന്നത് വിശ്വാസത്തിൽ നിറഞ്ഞവരെയായിരുന്നു. When raising the daughter of Jairus, he only surrounded himself with the people who was full of faith and belief. യൈറോസിന്റെ മകളെ ഉയർപ്പിക്കുവാനുള്ള സമയത്ത് യേശു കർത്താവ് തന്റെ ചുറ്റും നിർത്തിയിരുന്നത് വിശ്വാസത്തിൽ നിറഞ്ഞ വ്യക്തികളെയായിരുന്നു. The first thing that Jesus did when he came out of the grave was he rebuked the unbelief inside the inside his disciples. Then he talked. യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് പുറത്തു വന്നുടനെ യേശു കർത്താവ് ചെയ്ത ആദ്യത്തെ കാര്യം അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും ശാസിച്ചു. We just read in James, the guy of two minds will not get anything from the യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിച്ചു, ഇരു മനസ്സുള്ള മനുഷ്യൻ അവൻ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കത്തില്ല. ഇതുപോലെ തന്നെ you have a miracle that you are praying for. നിങ്ങൾ ഒരു അത്ഭുതത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. You are praying for a miracle to happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. You have faith that it is going to happen. നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ട് ഇത് സംഭവിക്കുമെന്ന്. You know it is going to happen in your life. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അറിയാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും സംഭവിക്കും. But the unbelief in your mind is pulling it back. നിങ്ങളുടെ മനസ്സിലുള്ള അവിശ്വാസം അതിനെ തിരികെ വലിച്ചുകൊണ്ടിരിക്കുക. Hallelujah. Hallelujah. I mean, this is happening on a regular basis inside our mind. ഓരോ ദിവസം ദിനംപ്രതിയും ഇത് നമ്മുടെ ചിന്തകളിൽ നമ്മുടെ മനസ്സിൽ ഇത് സംഭവിക്കുകയത്ര ചെയ്യുന്നത്. All you have to do, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. All you have to do, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. Is rebuke your unbelief, നിങ്ങളുടെ അവിശ്വാസത്തെ ശാസിക്കുക. Just rebuke your unbelief, നിങ്ങളുടെ അവിശ്വാസത്തെ ശാസിക്കുക. And let the faith run and do what it is supposed to do. വിശ്വാസത്താൽ എന്ത് സംഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് സംഭവിക്കുവാനായി വരുത്തുക. Let your faith guide your miracle. നിങ്ങളുടെ അത്ഭുതത്തിലേക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ നയിക്കട്ടെ. That is why I said, അതുകൊണ്ടത്ര ഞാൻ ഇങ്ങനെ പറഞ്ഞത്, it is not because you don't have faith. അത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല.
It is because of the presence of unbelief. എന്തുകൊണ്ടാണ് നിങ്ങളിൽ അവിശ്വാസത്തിന്റെ ഒരു കാര്യം നിങ്ങളിൽ കിടക്കുന്നതുകൊണ്ടത്രേ. The father cried. പിതാവ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. The father of the boy cried. ആ ബാലകന്റെ അപ്പൻ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. Lord, I want to believe that my son will be healed. എനിക്ക് എൻ്റെ മകൻ സൗഖ്യമാകും എന്ന് എനിക്ക് വിശ്വസിക്കണം. I want to believe that. എനിക്ക് അത് വിശ്വസിച്ചേ മതിയാകത്തുള്ളൂ. But when I see what he is doing with his body, I can't believe. അവൻ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. I can't believe that he can be healed. എനിക്ക് അത് കാണുമ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ കാണുമ്പോൾ അവൻ സൗഖ്യമാകും എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. The moment he left his unbelief, avante avishwasathe avan vitta nimisham thanne the boy was healed. Aa vaidal saukhyamaguvan edavannu. If that can happen there, adu anna avade sambhavichengil, the moment you leave your unbelief here right now, innu pagal ningalude avishwasathe ningal vittu kalayumbol ivide vechu thanne, when you leave it here right now, ivide vechu thanne ippo thanne sambhavittu kalayumbol, there are certain things happening in the heavenlies right now, chela karyangal innu pagal sambhavikkuvan pokunu. The moment you leave your unbelief, നിങ്ങളുടെ അവിശ്വാസത്തെ നിങ്ങൾ വിട്ടുകളയുന്ന നിമിഷം, the moment you leave your unbelief, നിങ്ങളുടെ അവിശ്വാസത്തെ നിങ്ങൾ വിട്ടുകളയുന്ന നിമിഷം, the moment you take a decision in your mind that I will not waver on the things I see, but I believe on the things I have faith, കർത്താവേ ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇന്ന് കാണുന്നതിനെയല്ല ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ, the moment you take a decision, നിങ്ങൾ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന നിമിഷം, your faith is going to propel your miracle more than you can ask. നിങ്ങളുടെ അത്ഭുതത്തെ നിങ്ങൾ ചിന്തിക്കുന്നതിലും നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം നിങ്ങളുടെ അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ അകത്ത് വിശ്വാസം വ്യാപരിക്കുന്നു. Hallelujah! 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 That is why Paul said, അതുകൊണ്ടത്രേ പൗലോസ് ഇങ്ങനെ പറയുന്നത്, the people did not enter the rest because of their unbelief. അവരുടെ അവിശ്വാസം നിമിത്തം അവർക്ക് ആ വിശ്രമ സ്ഥലത്ത് ചെല്ലുവാൻ കഴിഞ്ഞില്ല. They saw the power of God in the desert. അവർ മരുഭൂമിയിൽ ദൈവത്തിന്റെ ശക്തി കണ്ടവരാ. They ate the food of the angels. സ്വർഗീയ മന്ന അവർ കഴിച്ചവരാ. They drank the water from the rock. തീക്കൽ പാറയിൽ നിന്നും അവർ വെള്ളം കുടിച്ചവരാ. But still there was unbelief in their mind. ഇത്രയുമൊക്കെ അത്ഭുതം കണ്ടിട്ടും അവരുടെ മനസ്സിൽ ഒരു അവിശ്വാസം കിടക്കുന്നു. Paul is talking to believers in Hebrews. എബ്രായർക്കെഴുതിയ ലേഖനം എബ്രായ ക്രിസ്ത്യാനികളോട് തന്നെ പൗലോസ് പറയുന്നത്, to put it in today's context, ഇന്ന് നിങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് എടുത്താൽ, to put it or tell it to you in today's world, ഇന്നത്തെ വചനമായി നിങ്ങൾ അത് എടുത്താൽ, we are born again, we have received righteousness, we are filled with the spirit, but we are not yet walking in that rest God has promised us to. വാസ്തവത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ നിറഞ്ഞവരാ, പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവരാ, പക്ഷേ എന്തുകൊണ്ടും ആ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് എനിക്ക് നിങ്ങൾക്കും പ്രവേശിക്കുവാൻ സാധിക്കുന്നില്ല. The Bible says everything pertaining to goodness and life he has already been given. ദൈവവചനം പറയുന്നു ജീവനും ഭക്തിക്കും വേണ്ടി സകലതും നിങ്ങൾക്ക് ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. The Bible says the one who started a good work in you will complete it. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവൻ തന്നെ അത് തികയ്ക്കുവാൻ മതിയായവനത്രേ. The moment that you leave every little thought of your mind, നിങ്ങളുടെ മനസ്സിലെ ചെറിയ ചിന്തകളെ, ചെറിയ അവിശ്വാസത്തെ നിങ്ങൾ വിടുവാൻ തയ്യാറാകുന്ന നിമിഷം, miracles are going to happen. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. Miracles are going to happen. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. Hallelujah. Hallelujah. Think about what you think. നിങ്ങൾക്ക് വേണ്ടതിനെക്കുറിച്ച്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. Whatever you want, നിങ്ങൾക്ക് എന്താണോ ആവശ്യം, the faith in you has the possibility to do what you think. നിങ്ങൾ ചിന്തിക്കുന്നതിനെ ചെയ്തു തരുവാൻ നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിന് കഴിയും. അതിനുള്ള കഴിവുണ്ട് നിങ്ങളുടെ അകത്ത്. ആമേൻ. ആ സംശയങ്ങളൊക്കെ ഒന്ന് വിട്ടാൽ മതി. ആമേൻ. Hallelujah. Hallelujah. How do you know that you have unbelief in you? നിങ്ങളിൽ അവിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? Do you want to know how you have unbelief? Do you want to know how to know? നിങ്ങൾക്ക് തിരിച്ചറിയണം, നിങ്ങൾക്ക് അറിയണോ നിങ്ങളിൽ അവിശ്വാസം ഉണ്ടെന്ന്? നിങ്ങൾക്ക് തിരിച്ചറിയണോ ഉണ്ടോ ഇല്ലയോ എന്ന്? You know the indications for unbelief are simple. Jesus said, ഈ അവിശ്വാസത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. യേശു കർത്താവ് പറഞ്ഞു, ഡൗട്ട്, സംശയം, ഫിയർ, ഭയം, വറി, ആകുല ചിന്ത, cares of the world, ee logathine kurichulla chindagal, all of this leads you
to unbelief. ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങളെ അവിശ്വാസത്തിലേക്ക് നിങ്ങളെ നടത്തും. Hallelujah. Hallelujah. What is worry? എന്താ ആകുല ചിന്ത? It is meditating upon your problem more than the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെക്കാളും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയാ ആകുല ചിന്ത? It is focusing your problem more than the promise of what Jesus said. യേശു കർത്താവ് നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെക്കാളും നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എത്രയാ ആകുല ചിന്ത? You will be leaning towards unbelief more if you focus on your problems more. നിങ്ങൾ പ്രശ്നങ്ങളെ കൂടുതൽ നോക്കിയാൽ നിങ്ങൾ ആ പ്രശ്നത്തിലേക്ക് ചായുവാനിട വരും. What you think the most is what you are going to experience in your life. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിട വരുന്നത്. Hallelujah. Hallelujah. I know that Jesus is the master. എനിക്കറിയാം യേശുവാണ് എന്റെ കർത്താവ്. I know he can do anything. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം യേശു കർത്താവിന് എന്തോ ചെയ്യുവാൻ കഴിയും. I know he is all powerful. He can do. He is all powerful. എനിക്കറിയാം അവൻ സർവശക്തൻ. അവൻ എന്തോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. But there was a time about 6 months in my life. എന്റെ ജീവിതത്തിലെ ഒരു 6 മാസക്കാലം I felt something that I was not supposed to. Now I know. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യത്തെ പറ്റി ഒന്ന് വായിച്ചു. അതാ പറയുന്നേ നമ്മൾ ഈ വായിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ. നമ്മൾ വായിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്, അത് നമ്മൾ വായിക്കും തോറും നമ്മുടെ ശരീരത്തിൽ അത് തോന്നാൻ തുടങ്ങും. ഒരു ഹാർട്ട് അറ്റാക്കിനെ പറ്റി ഒന്ന് വായിച്ചു നോക്കി, അതിന്റെ യു വിൽ ഫീൽ എവറി സിംപ്റ്റം ഇൻ യുവർ ബോഡി. നിങ്ങൾ ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ കൈക്ക് വേദനയുണ്ട്, പെടലിക്ക് വേദനയുണ്ട്, ചങ്കിനകത്തൊരു ചെറിയ പ്രയാസമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും, തോന്നും. നല്ല ചൂടത്തായിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ടാ വേർക്കുന്നത്. പക്ഷേ അയ്യോ, what you read and what you spend your time focusing is going to happen to you. നിങ്ങൾ വായിക്കുകയും നിങ്ങൾ ഏതിനെ കുറിച്ച് കൂടുതൽ സമയം ചെലവഴിക്കുമോ അത് നിങ്ങൾക്ക് സംഭവിക്കാനിട വരും. It is the root of your unbelief. അത് നിങ്ങളുടെ അവിശ്വാസത്തിലേക്കുള്ള ഒരു മാർഗ്ഗമത്രേ. Hallelujah. Hallelujah. അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് പറഞ്ഞേ, ദൈവവചനം മാത്രം വായിച്ചാൽ മതി, അതേ ഏറ്റവും നല്ലത്. വേണ്ട, you know, I don't have a problem in anyone watching anything. ഞാന മറ്റൊരു നിങ്ങൾ എന്ത് കാണുന്നാലും എനിക്ക് ഒരു പ്രയാസവുമില്ല. But be careful. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം. Hallelujah. Hallelujah. Because what you read, what you see, what you hear, you are going to feel it in your mind. നിങ്ങൾ വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അത് ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. The greatest miracle or the greatest change for a miracle happens between not out there in the world but between 2 ears of yours. വാസ്തവത്തിൽ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ലോകത്തിലല്ല, നിങ്ങളുടെ രണ്ട് ചെവികളുടെ ഉള്ളിൽ അത്രേ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്നത്. ആമേൻ. Both faith and doubt can work at the same time. ഒരേ സമയം വിശ്വാസവും സംശയവും ഒരേ സമയത്ത് ഒന്നിച്ച് പ്രവർത്തിക്കാനിട വരും. Hallelujah. Faith, it is a product of your heart. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഒരു പരിണിത ഫലമത്രേ. Unbelief and doubt is from your mind. നിങ്ങളുടെ അവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഒരുത്രേ. Hallelujah. Hallelujah. So what, how should we be? നമ്മൾ എങ്ങനെ ആയി തീരണം? Shall we all go to Romans 4 and 20? റോമർക്കെഴുതിയ ലേഖനം 4 അധ്യായം 20 വാക്യത്തിലേക്ക് നമുക്ക് പോകാം. ദൈവത്തിന്റെ വാഗ്ദത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. He did not waver on the promise of God through unbelief. അവിശ്വാസത്താൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ച് താൻ സംശയിച്ചില്ല. വായിച്ചോ. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനും ശക്തൻ എന്ന് പൂർണ്ണമായും ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. He did not waver on the promise through unbelief. ദൈവത്തിന്റെ വാഗ്ദത്തത്തെങ്കിൽ അവൻ അവിശ്വാസത്താൽ സംശയിച്ചില്ല. When you have unbelief, you start to waver on already what Jesus has said. യേശു കർത്താവ് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടാൻ തുടങ്ങും. കാരണം നിങ്ങൾ അവിശ്വാസം വ്യാപരിക്കുമ്പോൾ നിങ്ങൾക്ക് യേശു കർത്താവ് പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾ ചഞ്ചലിക്കുവാൻ തുടങ്ങും. I would say the biggest sin is unbelief. ഞാൻ ഇങ്ങനെ പറയും, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അവിശ്വാസമത്രേ. Hallelujah. Hallelujah. The greatest sin is not Adam eating the apple. ഏറ്റവും വലിയ പാപം ആദാം ആപ്പിൾ തിന്നതല്ല.
It is Adam not believing on the word of God which says do not eat the apple. அது எந்த ஏற்ற பெரிய பாவம் என்றது யோசிச்சால் தெய்வம் ஆதாமினோடு പറഞ്ഞു நீங்கள் பட்சிக்கிறது என்று പറഞ്ഞ வாக்கினே தெய்வம் ஆதாம் அவிசுவாசத்தால் சம்சயிச்சு. Hallelujah. Hallelujah. It says in the Bible, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, Abraham did not waver on the promise of God. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് അബ്രഹാം ഒരിക്കലും അചഞ്ചലനായിരുന്നില്ല. True unbelief. നിർജീവത്വം പോലും അവൾ പരിഗണിച്ചില്ല. പരിഗണന എവിടെയാണ് നടക്കുന്നത് അറിയോ? നമ്മുടെ ഈ മനസ്സിനകത്ത്. ഈ മനസ്സിനകത്ത്. The moment you decide for yourself in your heart, ningal hrudayathil ningal theermanikkunna nimisham, the moment a small little unbelief arises in your mind, ningalde ullil oru cheriya avishwasam varumbol, oru cheriya ingane mulachu ingane varunodane yeshuvinte naamathil, amen, ഒന്ന് ഇന്ന് മുതൽ അത് ഒന്ന് പ്രവർത്തിച്ചു നോക്കിയേ. Try doing it. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുവാനായി ശ്രമിക്കുക. Try doing it. നിങ്ങൾ ചെയ്യുവാനായി ശ്രമിക്കുക. Don't focus on your problem. നിങ്ങളുടെ വിഷയത്തെ പർവ്വതീകരിക്കരുത്. Just like Abraham. അബ്രഹാം നോ ചെയ്തതുപോലെ. He did not consider. He did not look into the problem. അവന്റെ സാഹചര്യത്തെക്കുറിച്ച് അവൻ നോക്കിയില്ല. അവൻ അതിനെ പരിഗണിച്ചില്ല. He did not think on the problem or he did not waver on the promise. അവൻ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ടില്ല. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തെ സംശയിച്ചില്ല. But he looked unto the one who said the promise. എന്നാൽ അവൻ ആ വാഗ്ദത്തം ചെയ്തവനെ നോക്കി. അവനെ മാത്രം നോക്കി. Even when the disciples, they saw what the spirit was doing. ശിഷ്യന്മാരുടെ കാര്യത്തിൽ നമുക്കറിയാം, ആ ബാലകനിൽ പിശാച് വ്യാപരിക്കുമ്പോൾ അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ, unbelief entered and they could not perform the miracle. അവിശ്വാസം അവരുടെ ഉള്ളിൽ കടന്നു, അവർക്ക് ഒരു അത്ഭുതം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. The moment unbelief was rebuked, miracle took place. നമുക്കറിയാം, അവിശ്വാസം വിട്ടുമാറിയ നിമിഷം, അവിശ്വാസത്തെ ശാസിച്ച നിമിഷം, അതേ നിമിഷം തന്നെ അത്ഭുതം നടക്കുവാനിട വന്നു. Don't focus on your problem. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ നോക്കരുത്. Look at the one who said it. നിങ്ങളോട് അത് പറഞ്ഞവനെ നോക്കുക. Look at the one who said it. നിങ്ങളോട് അത് പറഞ്ഞവനെ നോക്കുക. Look at the one who promised. നിങ്ങളോട് അത് പറഞ്ഞവനെ നോക്കുക. Know and believe the one who said it, he is able to perform. നിങ്ങൾ വിശ്വസിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾ ഹൃദയത്തിൽ ഉറപ്പിക്കുക, എന്നോട് വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനത്രേ. What you see will not happen, what you believe will happen. നിങ്ങൾ കാണുന്നതല്ല സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് സംഭവിക്കും. Hallelujah. Hallelujah. Issues might be coming to you like a big tidal wave, like a tsunami. Or a tsunami pole ningalude munpil prashnangal uyarnu vannekam. I am telling you, don't look at the tsunami, look at what Jesus said. Njan ningalude parayunnathu aa tsunami nokkanda, ee deivam endu parnju, yeshu endu parnju ennu adine nokkuka. You will walk on your circumstances. Ningalude saahajirithangal ningal adijeevikkanada varum. Mountains will move in front of you. Ningalude munpil malagal maari pogum. There will not be an unanswered prayer in your life anymore. Ningalude jeevithathil uttaram labhikkatha oru prarthana polum kaanathilla. Every prayer that you pray will come to pass. Ningalude നിങ്ങൾ പ്രാർത്ഥിച്ച മുഴുവൻ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ട്, സകലത്തിനും വിടുതലുണ്ട്, സകലത്തിനും ഉത്തരമുണ്ട്. Every prayer you prayed will come to pass. നിങ്ങൾ പ്രാർത്ഥിച്ച മുഴുവൻ പ്രാർത്ഥന വിഷയവും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി സംഭവിക്കും. The moment you say, നിങ്ങൾ പറയുന്ന നിമിഷം, I believe, O Lord. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം, I believe on your word, O Lord. അങ്ങയുടെ വാക്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം, I believe on what you said, Father. അങ്ങ് പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം, I don't know, I'm not looking at my circumstances. ഞാൻ എന്റെ സാഹചര്യത്തെ നോക്കുന്നില്ല. I am not looking at my unbelief. എന്റെ അവിശ്വാസത്തെ ഞാൻ നോക്കുന്നില്ല. I am not looking at what is happening around me. ചുറ്റും സംഭവിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പരിഗണിക്കുന്നില്ല, നോക്കുന്നില്ല. I am not considering that. ഞാൻ അതിനെ പരിഗണിക്കുന്നില്ല. But I am looking unto you, Father. ഞാൻ അങ്ങയുടെ വചനത്തെ അങ്ങേ നോക്കുന്നു കർത്താവേ. I believe. ഞാൻ അങ്ങേൽ വിശ്വസിക്കുന്നു. The moment you say that, നിങ്ങൾ അത് പറയുന്ന നിമിഷം, doors will open for you. നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കപ്പെടും. I don't know about your neighbor. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് അറിയില്ല. I don't know about your neighbor. അടുത്തിരിക്കുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് അറിയില്ല. But for you, പക്ഷേ നിനക്ക് വേണ്ടി, a door will open. നിനക്ക് വേണ്ടി പുതുതും സമനതുമായ വഴികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടും. For you, നിനക്ക് വേണ്ടി, for you, നിനക്ക് വേണ്ടി, a door will open. പുതിയ വഴികൾ തുറക്കപ്പെടും. For you, നിനക്ക് വേണ്ടി, the mountain has to move. മലകൾ മാറിയേ മതിയാകത്തുള്ളൂ. For you, നിനക്ക് വേണ്ടി, who believe. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, who believe. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, without any unbelief.
അവിശ്വാസത്തെ കുറിച്ചല്ല without any unbelief അവിശ്വാസമില്ലാതെ the moment you say നിങ്ങൾ പറയുന്ന നിമിഷം I believe ഞാൻ വിശ്വസിക്കുന്നു പറയുന്ന നിമിഷം doors will open for you വഴികൾ തുറക്കപ്പെടുവാൻ പോകുന്നു miracles will happen for you അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു for you നിനക്ക് വേണ്ടി for you നിനക്ക് വേണ്ടി for not for your neighbor മറ്റുള്ളവരെ കുറിച്ചല്ല for you നിനക്ക് വേണ്ടി hallelujah hallelujah സോ ഇത് നമ്മുടെ സമയമാണ് ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തെ ഉണർത്തിയിരിക്കുകയാണ് വിശ്വാസം എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഉള്ളിൽ ഇങ്ങനെ എരച്ച് നിൽക്കുകയാണ് വിശ്വാസം എവിടെയുണ്ടോ അവിടെ ദൈവപ്രവൃത്തികൾ നടക്കും നമ്മൾ ഇബ്രായലേഖനത്തിൽ വായിക്കുന്ന വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി വിശ്വാസത്താൽ അവർ സിംഹത്തിൻ്റെ വായുടെ ശക്തി അടച്ചു കളഞ്ഞു വിശ്വാസത്താൽ അവർ മരിച്ചവരെ തിരികെ പ്രാപിച്ചു വിശ്വാസത്താൽ അവർ കടലിൻ്റെ നടുവിലൂടെ കരയിൽ നടക്കുന്ന പോലെ നടന്നു യെസ് ഏത് പ്രതിസന്ധിയും മാറും വിശ്വാസമുള്ളിടത്ത് മലകൾ മാറിപ്പോവും കർത്താവെ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ വചനത്താൽ ഞങ്ങൾക്ക് ലഭിച്ച ഈ വിശ്വാസത്തിലൂടെ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രതിസന്ധികളെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും കർത്താവെ പല പ്രതിസന്ധികളും പ്രയാസത്തിലും കേൾക്കുന്ന മക്കൾ അവരുടെ എല്ലാ പ്രതിസന്ധികളും കടന്ന് മുമ്പോട്ട് പോകാൻ അവർ സ്റ്റെപ്പ് വെക്കുമ്പോൾ വഴികൾ തുറക്കട്ടെ കടൽ മാറിപ്പോയ പോലെ കടലുകൾ മാറട്ടെ രോഗികൾക്ക് വേണ്ടി അടിയാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ കൈവച്ചാട്ടെ രോഗമുള്ള ഭാഗത്ത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ നാളുകളായ നടുവേദന ആ തലയ്ക്കകത്തെ മൈഗ്രെയിൻ വർഷങ്ങളായ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ കർത്താവെ തൃക്കരം നീട്ടി വിടുവിക്കുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി നന്ദി സജി എന്നൊരു പേര് ഏതോ ഒരു വലിയ പെയിനാണ് നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ അസ്വസ്ഥമായി വേദനിക്കുന്ന ആ രോഗം യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ കർത്താവ് വിടുവിച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൽ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവനുണ്ട് നിത്യജീവനുമുണ്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം